കോയമ്പത്തൂർ പോയിരിക്കുകയായിരുന്നു ഇന്നലെ ഞാൻ. വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ച പിന്നെയാ ഞങ്ങൾ അവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ടു പോവാം, പക്ഷെ അതുകൊണ്ടും കാര്യമുണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് സെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്ക് എങ്ങനെ തന്നെ സഹായിക്കാൻ പറ്റാ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ല. ഉത്തരവാദിത്തപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കെ ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്, ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയ, പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് ഏടത്തേമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലാട്ടോ. മോള് ഗലീലിയോന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്, അങ്ങനെ ഒരു നീണ്ട കുഴൽ ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ, പക്ഷേ അങ്ങേര് നക്ഷത്രങ്ങളല്ല നോക്കുക, അല്ലേ പാരവിയെ? ആ നീ എന്താ ഊണുകഴിക്കാത്തേ? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂര് വെച്ച് വാനനിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹം. നീ കിടന്നു വരില്ലൊന്നും വേണ്ട, ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസവെച്ചോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗോപിയെ, രണ്ട് ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ, എങ്ങനെയാപ്പൊ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂരിൽ ശയന പ്രദർശനം നടന്നുണ്ട്. ഇഷ്ടവും നിന്റെ ചെറിയച്ഛനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം, എത്ര വിളിച്ചു തിരഞ്ഞെടുത്തിട്ടും കൂടില്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ സന്ധ്യക്ക്? ചെറിയച്ഛന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ഛനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ നമുക്ക് പോയി നോക്കാം. മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ഛൻ എപ്പോ ഇതി കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ഛൻ ആരെയാ നോക്ക? എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചന് തന്നെ നോക്കണത്. കള്ളൻ. Thank you.
പെൺകുട്ടികളെ ഞാനോ അയ്യേ ഞാനോ ടൈപ്പൊന്നുമല്ല ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് അയ്യടാ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് അയ്യാ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പോട്ടെ പോയിക്കോളൂ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ഓ ഇതൊക്കെ ആരെങ്കിലും പറയണോ വേണമല്ലോ ഞാൻ പറയണമല്ലോ പറയ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ പറയട്ടെ എനിക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലേ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്
സന്ധ്യ നേരത്ത് എന്തെല്ലാം ഇരുട്ടത്തിരിക്കണേ തുളസി തറയിൽ തിരി വെച്ചിട്ടില്ല എന്താ ചേച്ചി ഏയ് എന്താത് നാമം ചൊല്ലണ നേരത്ത് ഇന്റെ നിന്നമാരി ഇങ്ങനെ ഇരിക്കുക ദാ മുത്തശ്ശി മണങ്ങിയിരിക്കണു മുത്തശ്ശി ഞാൻ പുകല കൊണ്ടുവരാൻ മറന്നേനാണോ മുത്തശ്ശി പിണങ്ങിയത് അത് ഞാൻ എപ്പോഴും മറക്കാറുള്ളതല്ലേ അതിന് ചെറിയ ചേച്ചി എന്തിനാ പിണങ്ങിയിരിക്കണേ എന്താ ചെറിയച്ചി എന്താ ഉണ്ടായേ എന്തുണ്ടായിട്ടുണ്ട് പറയൂ പറയാൻ യോഗ്യത ഉണ്ടോന്ന് അറിയില്ല എന്നാലും നിന്നെക്കാൾ മൂത്തതല്ലേ ചെറിയച്ചി ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടം കാര്യപ്രാപ്തി നിനക്കുണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ മുത്തശ്ശിനെ എത്ര കാലം വെച്ചിട്ടാ ചെറിയച്ചി അന്ന് ആൾക്കാരെയൊക്കെ പെൺകുട്ടികളോട് മാത്രമുള്ള വീടാണിത് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി